നമസ്കാരം. ന്യൂഡൽഹിയിൽ രണ്ട് ദിവസമായി ചേർന്ന G20 ഉച്ചകോടി സമാപിച്ചതോടെ ഭാരതം ലോക നേതൃനിരയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. G20 ഉച്ചകോടിയുടെ അടുത്ത അധ്യക്ഷ പദവി ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവയ്ക്കായി കൈമാറിയതോടെയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിയ സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചത്. ഭാരതം വഹിച്ചിരുന്ന അധ്യക്ഷ പദവിയുടെ കാലാവധി അടുത്ത നവംബറിൽ അവസാനിക്കും. ഡിസംബറിൽ ബ്രസീൽ ഔദ്യോഗികമായി പദവി ഏറ്റെടുക്കുകയും ചെയ്യും. അടുത്ത ഡിസംബറിൽ G20 രാഷ്ട്രങ്ങളുടെ മറ്റൊരു യോഗം ഓൺലൈനായി ചേരണമെന്നും ഡൽഹി ഉച്ചകോടി പരിഗണിച്ച വിഷയങ്ങൾ അന്ന് അവലോകനം ചെയ്യണമെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം അംഗീകരിച്ചത് പുതിയൊരു കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. G20 ഉച്ചകോടി കേവലമായ ഒരു സമ്മേളനമാകാൻ പാടില്ലെന്നും അതിന്റെ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കാനുമുള്ള ബാധ്യതയുണ്ടെന്നും വിളിച്ചറിയിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. നിരവധി രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്ത സമ്മേളനത്തിന്റെ പ്രധാന ആകർഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. മോദിയുടെ സൗഹൃദം പങ്കിടാനും കൂടിക്കാഴ്ചകൾക്കും ലോക നേതാക്കൾ കാണിച്ച താല്പര്യം പ്രകടമായിരുന്നു. G20 അധ്യക്ഷ പദവി വെറുമൊരു ആഡംബര പദവിയല്ലെന്ന് നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുന്നു. ഊഴമനുസരിച്ച് ലഭിക്കുന്ന ഒരു പദവി മാത്രമല്ല G20 അധ്യക്ഷ സ്ഥാനമെന്ന് ലോകത്തെ നരേന്ദ്രമോദി ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇത് രാഷ്ട്രങ്ങളുടെ ഈ കൂട്ടായ്മയെ കൂടുതൽ അർത്ഥപൂർണമാക്കും. സംഭവ ബഹുലമായ നടപടിക്രമങ്ങളും ചരിത്രപരമായ തീരുമാനങ്ങളും ഡൽഹി G20 ഉച്ചകോടിയെ വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. ഇതിലൊന്ന് ആഫ്രിക്കൻ യൂണിയന് സ്ഥിരാംഗത്വം നൽകിയതാണ്. ആരെയും പിന്നിലാക്കരുതെന്നും എല്ലാ ശബ്ദവും കേൾക്കണമെന്നുമുള്ള നയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി മോദി മുൻകൈയെടുത്താണ് ഈ തീരുമാനമുണ്ടായത്. 100 കോടി ജനങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതോടെ ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായി G20 മാറും. വൻശക്തികൾ നോക്കുകുത്തികളായി നിൽക്കുന്ന ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സംയുക്ത പ്രഖ്യാപനമുണ്ടായതാണ് മറ്റൊന്ന്. ഇന്നത്തെ കാലം യുദ്ധത്തിന്റേതല്ല എന്ന ഭാരതത്തിന്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ സമവായത്തിൽ എത്തിച്ചേരാൻ ഇടയാക്കിയത്. ഇവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം നിർണായകമായി. ഭാരതത്തെയും ഗൾഫ് രാജ്യങ്ങളെയും യൂറോപ്പിനെയും ഉൾപ്പെടുത്തി സാമ്പത്തിക ഇടനാഴി സജ്ജമാക്കാൻ തീരുമാനിച്ചത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചേർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചത് വർത്തമാന ലോകത്തിന്റെയും ഭാവി കാലത്തിന്റെയും ഗതിയെ നിയന്ത്രിക്കും. ഭാരതത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ ചൈന മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെ നിഷ്പ്രഭമാക്കുന്നതാണ് ഈ കരാർ. ഭാരതത്തെ ഒറ്റപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണിത്. ഇന്ത്യ ഇനി മുതൽ ഭാരതം ആവുകയാണെന്ന ചൂടേറിയ ചർച്ചകൾക്ക് നടുവിലാണ് G20 ഉച്ചകോടി രാജ്യ തലസ്ഥാനത്ത് നടന്നത്. ഭാരതീയ സംസ്കൃതിയുടെയും ദർശന സമഗ്രതയുടെയും പ്രതീകമായ കൂറ്റൻ നടരാജ വിഗ്രഹത്തെ സമ്മേളനം നടക്കുന്ന വേദിക്ക് പുറത്ത് സാക്ഷിയാക്കി നിർത്തിയാണ് G20 ഉച്ചകോടി നടന്നത്. പ്രധാനമന്ത്രി മോദിയുടെ ഇരിപ്പിടത്തിന് മുന്നിൽ വെച്ചിരുന്നത് ഭാരത് എന്ന ബോർഡാണ്. ഇതിനു മുൻപുള്ള അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ഇന്ത്യ എന്നാണുണ്ടായിരുന്നത് എന്നിൽ നിന്ന് ഇപ്പോഴത്തെ മാറ്റം പ്രകടമാണ്. ഇനി ഐക്യരാഷ്ട്രസഭയിലും ഇന്ത്യ ഭാരത് ആയി മാറുന്ന കാലം വിദൂരമല്ല. നടപടിക്രമങ്ങൾ പാലിച്ച് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ഭാരതം എന്ന പേര് അംഗീകരിക്കാൻ യാതൊരു തടസ്സവുമില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യ ഭാരതമാവുകയും ഭാരതത്തിലേക്ക് ലോകം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു കാലത്തെയാണ് മറ്റ് പലതിനുമൊപ്പം ഡൽഹിയിലെ G20 ഉച്ചകോടിയും അടയാളപ്പെടുത്തിയത്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഭാരതം ഒരു വൻ ശക്തിയാണെന്നും ചൈനയ്ക്ക് മുന്നിലാണെന്നുമുള്ള ആഫ്രിക്കൻ യൂണിയൻ പ്രസിഡന്റ് അസാലി അസൗമനിയുടെ പ്രസ്താവന ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. ലോകത്തിന്റെ ധാർമ്മിക നേതൃത്വം ഭാരതത്തിനാണെന്നും മറ്റാർക്കും അതിന് അർഹതയില്ലെന്നും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ഭാരതം പഴയ ഇന്ത്യ ആയിരിക്കില്ലെന്ന് ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, ഈനാട്.